ഇടതുമുന്നണിയിലേക്ക് തിരിച്ചു വരാൻ ആയതിന്റെ സന്തോഷം തുറന്നു പറഞ്ഞ എം പി വീരേന്ദ്രകുമാർ. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചല്ല തിരിച്ചു വന്നതെന്നും വർഷങ്ങൾക്ക് ശേഷം സഖാവ് എന്ന് അഭിസംബോധന ചെയ്യുന്നതിൽ സന്തുഷ്ടനാണെന്നും വീരേന്ദ്രകുമാർ പറഞ്ഞു. സി പി എം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. നവലിബറൽ നയങ്ങളുടെ കാൽനൂറ്റാണ്ടെന്ന സെമിനാറിൽ സംസാരിക്കുന്നതിനിടെയാണ് വികാര വായ്പോടെയുള്ള വീരന്റെ പ്രസംഗം. അഞ്ചു വർഷം താൻ യു ഡി എഫിനൊപ്പമായിരുന്നു. സന്തോഷകരമായ നാളുകളായിരുന്നില്ല അത്. വർഷങ്ങൾക്ക് ശേഷം സഖാക്കളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ കഴിയുന്നതിൽ ഏറെ സന്തോഷവാനാണ് താൻ. വളരെ കാലത്തിന് ശേഷം ഇപ്പോഴാണ് കുറച്ചു കാലമായിട്ട് സഖാവ് എന്ന് വിളിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ മനുഷ്യരുടെ അടുപ്പം തോന്നും. സഖാവ് എന്ന് പറയുമ്പോൾ ഒരു അടുപ്പം, അതൊരു കുടുംബത്തെക്കാളും വലിയ ബന്ധവും അടുപ്പമാണ്. മറ്റേതൊക്കെ പറയുമ്പോൾ എവിടെയോ ദൂരെ വിളിച്ചു വരുന്ന പോലെ തോന്നുന്നതല്ലാണ്ട് ബന്ധങ്ങളില്ല. ഇപ്പോൾ ആത്മബന്ധം വന്നതിലുള്ള സന്തോഷമുള്ള കാര്യം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ല താൻ മുന്നണി മാറിയത്, അത് രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായുള്ള നിലപാടാണ്. കുറച്ച് വർഷത്തിന് ശേഷം രണ്ടാമതും ഇടതുപക്ഷിയുടെ മുന്നണിയുടെ ഭാഗമായി ചില ആദർശങ്ങൾക്കും ചില മൂല്യങ്ങൾക്കും വേണ്ടി പോരാടാൻ അവസരം കിട്ടിയതിൽ സന്തുഷ്ടനാണ്. ഒരു സ്ഥാനവും വേണ്ട, ഒരു മാനവും വേണ്ട. ഇടതു നേതാക്കൾക്കൊപ്പം ജയിലിൽ കഴിഞ്ഞതിന്റെയും നാല് പതിറ്റാണ്ട് നീണ്ട ഊഷ്മള ബന്ധത്തെയും കുറിച്ച് അദ്ദേഹം ഓർമ്മകൾ പങ്കുവച്ചു. വി എസ് അച്യുതാനന്ദനും പ്രകാശ് കാരാട്ടും അടക്കമുള്ളവരുമായി ഏറെ നേരം കുശലം പറഞ്ഞാണ് വീരേന്ദ്രകുമാർ വേദിയിൽ നിന്നും മടങ്ങിയത്. റിപ്പോർട്ടർ, തൃശൂർ.